ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. ആ ഒരു ദിവസം നമുക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഗ്രോ സ്റ്റോർ എന്നൊരു ഓൺലൈൻ ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അത് അന്നത്തെ ദിവസം ഒരു വീഡിയോ ചെയ്യുന്ന ആ ഒരു ദിവസത്തിലാണ് പിന്നെ അത് കിട്ടിയത് കേട്ടോ. അന്നത്തെ ദിവസം രാവിലെ, അത് വെള്ളിയാഴ്ച ദിവസമായിരുന്നു. രാവിലെ നമുക്ക് ആ പ്രൊഡക്റ്റുകളൊക്കെ കിട്ടി. അതിന് ശേഷം ഞാൻ കിട്ടിയ ആ സ്പോട്ടിൽ തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അൺബോക്സിങ്ങും അതുപോലെ അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം ഉച്ച കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയത് കേട്ടോ. നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമായിരുന്നു. അപ്പോൾ നമുക്ക് ഡെലിവറി പെയിൻ തുടങ്ങിയിട്ട് പോയതൊന്നുമല്ല, നമ്മൾ ചെക്കപ്പിന് വേണ്ടി പോയതേനു കേട്ടോ. അപ്പോൾ അലഹമ്ദില്ല, അന്ന് ചെക്കപ്പ് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളോട് അവിടെ നിൽക്കാൻ പറഞ്ഞ് പിന്നെ ഒരു 5 മണി കാണുന്ന സമയത്താണ് നമ്മളെ വീട്ടിൽ നിന്ന് പോയത്. ഏകദേശം ഒരു 11:30 കാണുന്ന സമയത്ത് തന്നെ നമ്മളെ ഡെലിവറിയൊക്കെ കഴിഞ്ഞു. അലഹമ്ദില്ല, കുഴപ്പമൊന്നുമില്ല, ആൺകുട്ടിയാണ്. അപ്പോൾ എനിക്ക് അവൻ തന്നെ ഒരു ആഗ്രഹമായിരുന്നു ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് മക്കൾ എൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ളത്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കും രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്തും പോകാനുള്ളൊരവസ്ഥ വരരുതേ, അതുപോലെ രാത്രിയിലൊന്നും ഹോസ്പിറ്റലിൽ പോകാനുള്ളൊരവസ്ഥ വരരുതെന്ന് എനിക്കൊരാഗ്രഹം പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഇല്ല എല്ലാവർക്കും അറിയും. പക്ഷേ അന്നത്തെ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ കുട്ടികളൊക്കെ കൂട്ടിയിട്ടാണ് പോയത്. അഥവാ നിൽക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മക്കളെൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മക്കളെയൊക്കെ കൂട്ടിയിട്ട് പോയത്. ഏതായാലും ആ ഒരാഗ്രഹം അതുപോലെ തന്നെ സാധിച്ചു. അന്ന് വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് പിറ്റേ ദിവസം ശനിയാഴ്ചയും ഞായറാഴ്ചയും സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് റാഹത്തായിട്ട് സമാധാനമായിട്ട് അതൊക്കെ അത് കഴിഞ്ഞ് അലഹമ്ദില്ല. പിന്നെ നമ്മൾ വെള്ളിയാഴ്ച അത് കഴിഞ്ഞതിന് ശേഷം ശനിയാഴ്ച കഴിഞ്ഞിട്ട് ഞായറാഴ്ചയാണ് അവിടെ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് പോയത്. കൂടുതൽ വിശദ വിവരങ്ങളും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അതിനൊന്നും പറ്റിയ ഒരു അവസ്ഥയിലായിരുന്നില്ല. എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞായറാഴ്ച ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ പോകുന്നത് ഉപ്പാൻ്റെ അടുത്തേക്കാണ് കേട്ടോ. നമ്മൾ ആഫ്റ്റർ ഡെലിവറി ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മളെ നാട്ടിലൊരു മോം ഹൈബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റ് നാച്ചർ കെയറിലേക്ക് പോരാൻ വേണ്ടി നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അവിടേക്ക് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഉപ്പാനെ കുട്ടീനെ കാണിച്ചു കൊടുത്തതിൻ്റെ ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ അന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ ചെറിയ മൂത്തച്ചിയും പോന്നിട്ടുണ്ടായിരുന്നു, ഞാനും മക്കളും മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം അന്ന് ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും മൂത്തച്ചി അവളൊരു ഫ്രണ്ട് അവിടെ അഡ്മിറ്റ് ചെയ്യുന്നു, അപ്പം അവളെയും കാണാൻ ഞാനും നിങ്ങളെ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. എന്തായാലും ആ ഒരു വരവ് നമുക്കൊരുപാട് ഹെൽപ്പായിട്ടോ. പിന്നെ ഉമ്മാനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് ഉമ്മയും വന്നു. ഏതായാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് നാട്ടിലുണ്ടായതുകൊണ്ട് ഒരുപാട് ആശ്വാസമായിട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി ഉപ്പാനെയൊക്കെ കണ്ടതിൻ്റെ ശേഷം നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള പോസ്റ്റ് നാച്ചർ കെയറിലേക്ക് വരികയാണ്. ഇത് എൻ്റെ നാട്ടിൽ തന്നെയാണ്. എൻ്റെ നാടെന്ന് പറഞ്ഞാൽ രണ്ട് വീടിൻ്റെ ഏകദേശം സെൻറ്ററിലല്ല, ഇവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് നടന്നിട്ട് പോകാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഉമ്മാനെ വീട്ടിലേക്കാണെങ്കിൽ ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ ഒരു യാത്ര ദൂരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മക്കൾക്കായാലും കൂട്ടുകാർക്കായാലും എപ്പോഴും വരാനും പോകാനൊക്കെ സൗകര്യമാണ്. പിന്നെ ഞങ്ങളവിടെ വന്നപ്പോൾ തന്നെ അനിയത്തിയും മക്കളും നാത്തൂരും കുട്ടികളും താത്താൻ്റെ മോളും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു കേക്ക് ഒക്കെ കട്ട് ചെയ്തിട്ടാണ് ഓരോരുത്തരെയും വരുന്ന ആളുകളെ സ്വീകരിക്കുന്നത്. അപ്പോൾ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ മോം ഹൈബ് എന്ന് പറഞ്ഞാൽ അതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങളവിടെ ഒരു ഫോട്ടോ എടുക്കലും അതുപോലെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുതിയ റൂമിലേക്ക് വരികയാണ് കേട്ടോ. കേക്ക് ഒരു പേരിന് കട്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മളെ കുട്ടി പട്ടാളങ്ങളാണ് ബാക്കി ആഗ്രഹിച്ചത് കേട്ടോ. ഏതായാലും ഇതാണ് നമ്മളെ റൂം വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പിന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കും. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് പിന്നെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റൂം. ഇവിടെ എല്ലാം ഒരു കുടക്കീൽ എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാം ഇതിനകത്തുണ്ട്. ഇത് ഇവിടെ ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, വേറെ ഒരുപാട് റൂമും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയത് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു റൂമാണ് കേട്ടോ. ഇതിലെല്ലാം ഉണ്ട് കുട്ടികൾക്ക് വേണ്ടി, കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ബെഡും അല്ലാതെ രണ്ട് ബെഡുണ്ട്. അതുപോലെ തന്നെ സെപ്പറേറ്റ് ബെഡാണ് കേട്ടോ, അത് ഒരുമിച്ച് കൂട്ടിയിട്ടതാണ് അതവിടെ. പിന്നെ ചെറിയൊരു സെറ്റി, അതുപോലെ ടേബിള്, ഒരലമാര, ചെറിയൊരു കിച്ചൺ ക്യാബിനറ്റും കൂടി ഉണ്ട്, ബാത്റൂമും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ